ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സി ജി കുക്ക്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ അടിപൊളി ഒരു ഡിഷായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളിന്ന് കൂൺ മസാലയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ കൂൺ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 500 ഗ്രാം കൂണാണ് എടുത്തേക്കുന്നത്. നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി അതേപോലെ അടിപൊളിയായിട്ടൊന്ന് അരിഞ്ഞു വച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് ഞാൻ ഒരു മീഡിയം സൈസ് ഒരു സവാള നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഞാൻ ഇതാ ഇതേപോലെ ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. നമുക്കപ്പം കൂൺ മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്കതിനായിട്ട് ഇതാ ഒരു പാൻ ഞാൻ വെച്ചിട്ടുണ്ട്. ഈ പാൻ നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം. അഥവാ നിങ്ങൾക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ. എണ്ണ ഇവിടെ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കടുക് പൊട്ടിക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം. പച്ചമണമൊക്കെ മാറി നല്ലൊരു മണമൊക്കെ വരണം. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച സവോളയും ചേർത്ത് കൊടുക്കാം. ഈ സവോളയെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ ചോപ്പ് ചെയ്ത് ചേർക്കുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇതങ്ങ് വഴണ്ട് കിട്ടും. നമ്മൾ സ്ലൈസ് ചെയ്ത് ചേർക്കുമ്പം നമുക്ക് കുറേ നേരം ഇട്ട് നമ്മളെന്താ വഴറ്റി എടുക്കേണ്ടി വരും. ഇത് നമുക്ക് പെട്ടെന്നങ്ങ് നമുക്ക് വഴണ്ട് കിട്ടും. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. ഞാനിപ്പം ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചോപ്പ് ചെയ്ത് ചേർക്കുന്നത്. സ്ലൈസ് ചെയ്ത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി എടുത്താലും മതിയാവും. നമ്മളിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതാ ഞാൻ ഒരു മീഡിയം സൈസ് തക്കാളി, അധികം പുളിയൊന്നുമില്ല, ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതുകൂടെ ഇതിനകത്ത് നിന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളെല്ലാം കൂടെ നമുക്ക് ഇതിൽ മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടണം. അതേപോലെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നവരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിതിൽ ഇതുവരെ ഉപ്പിട്ടിട്ടില്ലായിരുന്നു. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ മസാല ദാ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ എണ്ണ തെളിയണം, എന്നെങ്കിലേ നമ്മുടെ ആ മസാലയ്ക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മഷ്റൂം ചേർത്ത് കൊടുക്കാം. ഈ
ഈ മഷ്റൂം ഈ മസാലയിൽ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിതിൽ ഒട്ടും നമ്മൾ വെള്ളം ചേർക്കത്തില്ല കേട്ടോ. നമ്മൾക്കിനി ഇത് രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കണം. അപ്പോഴത്തേക്ക് ഈ കൂണിനകത്തു നിന്ന് നന്നായിട്ടിത് വെള്ളം ഇറങ്ങും. അപ്പോൾ നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പിന്നെ നമുക്ക് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാൻ ഭയങ്കര പാടായിരിക്കും, നമുക്ക് കുഴഞ്ഞു പോകും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കുമ്പോൾ തന്നെ ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും. അപ്പോൾ നമുക്ക് ഈ വെള്ളത്തിൽ ഇതിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ തന്നെ നമുക്ക് വഴറ്റി എടുത്താൽ മതിയാവും, നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിതിൽ ഒട്ടും വെള്ളം ചേർക്കണ്ട, നമുക്കിതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്ലെയിം ഏറ്റവും ലോ ആയിട്ടതിന് ശേഷം ഇത് രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കൂണിനകത്ത് നിന്ന് ഇതാ വെള്ളം ഇറങ്ങിയത് കണ്ടോ, നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ഇത്രയും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് അടി പിടിക്കും. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല, അല്ലാത്ത പാത്രങ്ങളിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഈ വെള്ളത്തിൽ കിടന്ന് തന്നെ നമുക്ക് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ, ഒട്ടും ഇതിനകത്ത് വെള്ളം ചേർക്കണ്ട. നമ്മുടെ കൂണിലെ വെള്ളമൊക്കെ വറ്റി ഇതാ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. കൂണ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു പിഞ്ച് കസൂരി മേത്തിയാണ്, ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് എൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കയ്യിലുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കുക, ഇതിൻ്റെ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, നിർബന്ധമൊന്നുമില്ല. അതിനുശേഷം നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി കൂൺ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ പ്രത്യേകിച്ച് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതോടൊപ്പം ഉള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വീണ്ടും ഇതേപോലെ അടിപൊളിയും ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ താങ്ക് യു.